ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ബസ്റ്റാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി പാലപ്പള്ളി എച്ചിപ്പാറയിൽ വീണ്ടും കാട്ടാനയിറങ്ങി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് പതിവാകുന്നു ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ചിരുന്ന ഓട്ടോ ടാക്സി പണിമുടക്ക് പിൻവലിച്ചു നിരക്ക് വർധന നടപ്പാക്കാമെന്ന് ഗതാഗതമന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നാളെ രാത്രി മുതൽ നിലവിൽ വരും അനാവശ്യ വരുംകളും പാടില്ലെന്ന് മായന്നൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പവൻ സ്വർണവും രൂപയും നഷ്ടപ്പെട്ടു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി പാലപ്പിള്ളി എച്ചിപ്പാറയിൽ വീണ്ടും കാട്ടാനയിറങ്ങി നാട്ടുകാർ ഭീതിയിൽ എച്ചിപ്പാറ വരിക്കോട്ടിൽ മൊയ്തീൻകുട്ടിയുടെ പറമ്പിലാണ് കാട്ടാനകൾ ഇറങ്ങിയത് റബ്ബർ മരങ്ങൾ നശിപ്പിച്ച ആനകൾ വീട്ടുമുറ്റത്തെ അലക്കുകല്ല് കുത്തിമറിച്ചിട്ടു ബുധനാഴ്ച പുലർച്ചെയാണ് ഏഴാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് വീട്ടുകാർ പാട്ടുകൊട്ടി ആനകളെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല നേരം വെളുക്കുന്നതുവരെ ആനകൾ പറമ്പിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു വനപാലകരെ വിവരമറിയിച്ചുവെങ്കിലും അവർ എത്തിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഹൃദ്രോഗിയായ മൊയ്തീൻകുട്ടിയും ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത് കഴിഞ്ഞ മാസം കാട്ടാനകളിറങ്ങി ഇവരുടെ വീടിന്റെ ജനൽ ചില്ല് തകർത്തിരുന്നു നിരന്തരം ആനകൾ എത്തുന്നതോടെ ഭീതിയോടെയാണ് വീട്ടുകാർ കഴിയുന്നത് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവർക്ക് വീടിനു ചുറ്റും ആനകൾ ചിഹ്നം വിളിച്ചു നിൽക്കുന്നത് പതിവാണെന്ന് വീട്ടുകാർ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന് ആന ഗ്ലാസ് ഗ്ലാസ് പൊട്ടിച്ചു അത് എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ വീണ്ടും ആന ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് റബ്ബറും കാത്തിരിക്കുകയാണ് ഇപ്പോൾ എന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് പരിഹാര കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി നാശനഷ്ടം വരുത്തിയിട്ടും യാതൊരുവിധ നഷ്ടപരിഹാരവും അധികൃതരുടെ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കാൻ നാട്ടുകാർ ഏറെ നാളായി ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികൃതർ മൗനം പാലിക്കുകയാണ് ടി സി വിനോസ് പുതുക്കാട് കൊരട്ടിയിൽ പരിഭ്രാന്തി പരത്തി കാട്ടുപോത്ത് ജനവാസ മേഖലയിലിറങ്ങി കോട്ടമുറി ഭാഗത്ത് രാവിലെ എത്തിയ വലിയ കാട്ടുപോത്താണ് കിലോമീറ്ററുകളോളം താണ്ടി കൊരട്ടി ജംഗ്ഷനിൽ എത്തിയത് ഹൈവേയിലെ വാഹനങ്ങൾ കണ്ട് ഭയം നോടിയ പോത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് പറമ്പിലേക്ക് കടക്കുകയായിരുന്നു വൃക്ഷങ്ങൾ നിറഞ്ഞ മേഖലയിലാണ് കാട്ടുപോത്ത് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ഫോറസ്റ്റ് അധികൃതർ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടെ പോത്തിനെ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അയ്യമ്പുഴ റേഞ്ചിൽപ്പെട്ട മഞ്ഞപ്രയിൽ ചൊവ്വാഴ്ച വൈകിട്ട് കാട്ടുപോത്തിന് കണ്ടിരുന്നു വന്യജീവികളിൽ നിന്നും കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവട്ടാനിയിലെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വൽസരാജ് ഉദ്ഘാടനം കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി വസന്തകുമാർ ജോയിന്റ് സെക്രട്ടറി സി വി ജോഫി കെ കെ ചന്ദ്രൻ വി എസ് ജോഷി സുനന്ദ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കിസാൻ സഭ ആവശ്യപ്പെട്ടു ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ചിരുന്ന ഓട്ടോ ടാക്സി പണിമുടക്ക് പിൻവലിച്ചു യൂണിയനുകളുടെ നിരക്ക് വർദ്ധനയെന്ന ആവശ്യം നടപ്പാക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം മാറ്റിവച്ചത് നിരക്ക് വർദ്ധനയെന്ന ആവശ്യം ന്യായമാണെന്ന് മന്ത്രി പറഞ്ഞു വർധന സംബന്ധിച്ച് പഠിക്കാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയെ നിയോഗിച്ചു ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനും മന്ത്രി നിർദ്ദേശിച്ചു എന്നാൽ ബിഎംഎസ് സംയുക്ത മോട്ടോർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ പണിമുടക്കുന്നുണ്ട് ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നാളെ രാത്രി മുതൽ നിലവിൽ വരും രാത്രി പത്ത് മുതൽ രാവിലെ വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കടകൾ രാത്രി പത്തുമണിക്ക് അടയ്ക്കണം ആൾക്കൂട്ടവും യാത്രകളും പാടില്ലെന്ന് നിർദ്ദേശമുണ്ട് പുതുവത്സര ആഘോഷങ്ങൾക്കും നിയന്ത്രണം ബാധകമാകും മായന്നൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം വലിയ വീട്ടിൽ ഹുസൈനിന്റെ വീട്ടിലാണ് മോഷണം പവൻ സ്വർണവും രൂപയും കവർന്നു ഞായറാഴ്ച കുടുംബവുമായി ഹുസൈൻ ഊട്ടിക്ക് പോയ സമയത്തായിരുന്നു മോഷണം ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടേത് അഴിമതി ഭരണമാണെന്ന് ആരോപിച്ച് കോർപ്പറേഷന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി തുടർന്ന് നടന്ന യോഗം കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോമോൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ നഗരാസൂത്രണ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ കൗൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അനീഷ് ആന്റണി അമൽ ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു കൂടിയായ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി സഹോദരിയുടെ വിവാഹ ആവശ്യത്തിനായുള്ള ബാങ്ക് ലോൺ ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ ജീവൻ ഒടുക്കിയ വിപിൻ്റെ സഹോദരി വിവാഹിതയായി പറമേക്കാവ് ക്ഷേത്രത്തിലായിരുന്നു ലളിതമായ വിവാഹ ചടങ്ങ് തൻ്റെ പ്രിയ സഹോദരന്റെ അദൃശ്യമായ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് വിദ്യ വിവാഹിതയായപ്പോൾ വിപിൻ്റെ ഓർമ്മകൾ ഏവർക്കും നൊമ്പരമായി സഹോദരിയുടെ വിവാഹാവശ്യത്തിനായുള്ള ബാങ്ക് വായ്പ ശരിയാകാത്തതിന്റെ മനോഷമത്തിലാണ് ഗാന്ധിനഗർ കുണ്ടുവറ സ്വദേശി പച്ചാലപ്പോട്ട് വിപിൻ ഒടുക്കിയത് ഈ മാസം ആറിനായിരുന്നു നാടിനെയൊന്നാകെ കണ്ണീരിലാഴ്ത്തിയ വിയോഗം വിവാഹത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ് വിപിൻറെ അപ്രതീക്ഷിത വിയോഗമുണ്ടായത് അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു വിപിൻ വിപിൻറെ സഹോദരിയുടെ വിവാഹം നടത്തുന്നതിനുള്ള സഹായവുമായി നാട്ടുകാരടക്കം നിരവധി പേർ മുന്നോട്ട് വന്നിരുന്നു പാറേമേക്കാവ് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ലളിതമായ വിവാഹ ചടങ്ങ് കയ്പമംഗലം സ്വദേശി നടക്കൽ വീട്ടിൽ നിധിനാണ് വരൻ ഷാർജയിൽ എ സി മെക്കാനിക്കാണ് നിധിൻ ഈ മാസം പന്ത്രണ്ടിനായിരുന്നു വിദ്യയുടെയും നിധിൻ്റെയും വിവാഹം നിശ്ചയിച്ചിരുന്നത് നിധിൻ വിവാഹത്തിന് സ്ത്രീധനമോ സ്വർണമോ ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല തൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന വിപിൻ്റെ വേർപാട് സൃഷ്ടിച്ച വേദനയ്ക്കിടയിലും വിപിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുന്നതിൻ്റെ സംതൃപ്തിയുണ്ടെന്ന് നിധിൻ പറഞ്ഞു ആ സംതൃപ്തിയിലാണ് ഇപ്പൊ അവർ ഞാൻ പറഞ്ഞു അവരെ അമ്മക്ക് മാത്രം മോൻ്റെ ഒരു ഇതല്ല അവൻ ആഗ്രഹിച്ചാണ് ഇതുപോലൊക്കെ നടക്കണം ആ ഒരു വിഷമം അമ്മയ്ക്ക് ജീവിതാലം മുഴുവൻ ഉണ്ട് ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ വിഷമം ആ ജീവിതം മുഴുവനുണ്ട് അപ്പൊ ആ ഒരു വിഷമം എല്ലാവർക്കും അത് ഞങ്ങൾക്കും ഉണ്ട് ആ വിഷമം അവനോട് അവനും കൂടി വേണമായിരുന്നു എന്നുള്ളത് അതേ ജീവിതം മുഴുവൻ ഉണ്ടാവും എന്നാലും ഇപ്പൊ ഒരു സാഹചര്യത്തില് ഞങ്ങൾ തൃപ്തരാണ് നാടിനെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ദുഃഖത്തിൽ വേർപാടിനിടയിൽ അല്പമെങ്കിലും ആശ്വാസമാവുകയാണ് പ്രിയ സഹോദരി സുരക്ഷിതമായ കരങ്ങളിലെത്തുന്നു എന്നത് ഏതോ ഒരു ലോകത്തിരുന്ന് വിപിൻ കാണുന്നുണ്ടാവും തന്റെ സ്വപ്നം പൂവണിയുന്നത് ബാങ്ക് എ ടി എമ്മിൽ സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും ജനുവരി ഒന്ന് മുതൽ ഇരുപത്തൊന്ന് രൂപയും ജി എസ് ടിയും നൽകണം നിലവിൽ ഇത് ഇരുപത് രൂപയാണ് ഇന്റർചേഞ്ച് ഫീസുമായി ബന്ധപ്പെട്ട നഷ്ടം നികത്താനാണ് വർധനയെന്ന് പറയുന്നു ജൂൺ പത്തിന് ഇത് സംബന്ധിച്ച വിജ്ഞാപനം റിസർവ് ബാങ്ക് പുറത്തിറക്കിയിരുന്നു ഓരോ മാസവും സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താം കൂടാതെ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് മെട്രോ നഗരങ്ങളിൽ മൂന്നും മെട്രോ ഇതര നഗരങ്ങളിൽ അഞ്ചും സൗജന്യ ഇടപാടുകൾ നടത്താം ഇതിനുശേഷമുള്ള ഇടപാടുകൾക്കാണ് പണം നൽകേണ്ടത് ഗുണ്ടകളെ നേരിടാൻ എല്ലാ ജില്ലകളിലും പോലീസ് സ്ക്വാഡ് രൂപീകരിച്ചു എ ഡി ജി പി മനോജ് എബ്രഹാമാണ് സ്ക്വാഡിന്റെ നോഡൽ ഓഫീസർ അതിഥി തൊഴിലാളികളിലെ ലഹരി ഉപയോഗം നിരീക്ഷിക്കും സ്വർണക്കടത്ത് തടയാൻ ക്രൈംബ്രാഞ്ച് എസ് പിമാരുടെ നേതൃത്വത്തിൽ മറ്റൊരു സ്ക്വാഡും പ്രവർത്തിക്കും ഡി ജി പി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം ഇതുവഴി ലഹരി മാഫിയയെ അമർച്ച ചെയ്യുകയാണ് ലക്ഷ്യം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സാമൂഹിക മാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കാനും തീരുമാനമായിട്ടുണ്ട് മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും കുറയ്ക്കാൻ ബോധവൽക്കരണവും സംഘടിപ്പിക്കും ൊഴിലാളികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക നിരീക്ഷണം നടത്താനും നിർദ്ദേശമുണ്ട് ഇടവേള അതുകൊണ്ടല്ല ഞാൻ എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ഒരു കണക്ഷൻ എടുക്കാൻ ഇല്ലേ അതുകൊണ്ടല്ലോ അതെ അതെ കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടു പോകുമല്ല കൂടെ ഉണ്ടാകും മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും വിളിപ്പുറത്തുണ്ടാവും കേരള വിഷൻ വാർത്തകളിലേക്ക് വീണ്ടും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളും ലിംഗ വിവേചനങ്ങളും അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുനൂർകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാതിര നടത്തം സംഘടിപ്പിച്ചു സ്ത്രീകളും പെൺകുട്ടികളും കാൽനടയായി യാത്ര ആരംഭിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് ആൽത്തറയിൽ ഒത്തുചേർന്നു ചമ്മന്നൂരിൽ നിന്നുമുള്ള യാത്രയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഏഴാം വാർഡ് മെമ്പർ ദേവകി എന്നിവർ നേതൃത്വം നൽകി അണ്ടത്തോട് നിന്നുമുള്ള യാത്രയ്ക്ക് വാർഡംഗങ്ങളായ ബുഷ്ര നൌഷാദ് ഷാനിബ സജിത ജയൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് പൊതുജനങ്ങൾക്കായി ഓഫീസ് തുറന്ന് നഗരസഭാ കൌൺസിലർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് വി എസ് ദിനലാണ് തന്റെ വാർഡിൽ ഓഫീസ് തുറന്നത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ കൌൺസിലർമാരായ ബീന ശിവദാസ് ഫ്രാൻസിസ് ബേക്കൺ തുടങ്ങിയവർ പങ്കെടുത്തു അന്തിക്കാട് മഞ്ഞപ്പിത്തം സെന്ററിലെ തട്ടാടി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ പുത്തൻപീടിക സ്വദേശി വള്ളൂർ വീട്ടിൽ രാഖിനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം രൂപ വിലമതിക്കുന്ന മൂന്ന് നിലവിളക്കുകളും പൂജാപാത്രങ്ങളുമാണ് ഇയാൾ കവർന്നത് ചാഴൂർ കോവിലകം വളവിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു അപകടങ്ങൾക്കെതിരെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ചൊവ്വാഴ്ച രാത്രി കോവിലകം വളവിലെ മതിലിടിച്ച് തകർത്ത വെളുത്ത നിറത്തിലുള്ള ഓട്ടോ ടാക്സി നിർത്താതെ പോവുകയായിരുന്നു പുത്തൂർ വീട്ടിൽ വർക്കിയുടെ മതിലാണ് തകർത്തത് ഒരാഴ്ചക്കിടയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണിത് ആദ്യത്തെ അപകടത്തിൽ ഓട്ടോറിക്ഷാ യാത്രക്കാരന് പരുക്കേറ്റിരുന്നു അപകടത്തിൽ കേടുപാട് സംഭവിച്ച ഓട്ടോ അടുത്ത വീട്ടുമുറ്റത്ത് കയറ്റിയിട്ടിരിക്കുമ്പോഴാണ് രാത്രി വീണ്ടും അപകടമുണ്ടായത് നിർത്താതെ പോയ ഓട്ടോ ടാക്സിയുടെ സൈഡ് മിറർ മാത്രമാണ് വീണ് കിട്ടിയത് മതിൽ തകർത്ത വാഹനം കണ്ടുപിടിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടുടുമ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി ഡ്രൈവർമാർ മദ്യപിച്ചിരുന്നതാണ് ഒട്ടുമിക്ക അപകടങ്ങൾക്കും കാരണമെന്നാണ് രക്ഷാപ്രവർത്തനത്തിന് ഓടിക്കൂടുന്ന നാട്ടുകാർ പറയുന്നത് അപകട പരമ്പരയെ തുടർന്ന് പോലീസും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ട് ചാടൂർ കോവലകം സ്ഥാപിച്ചിരുന്ന വലിയ മുന്നറിയിപ്പ് ബോർഡ് ഈയിടെ അപ്രത്യക്ഷമായിരിക്കുകയാണ് വളവിൽ സ്ഥാപിച്ചിരുന്ന റൌണ്ട് മിററും കാര്യക്ഷമമല്ല ഈ മേഖലയിൽ അപകടങ്ങൾ പതിവാവുന്ന സാഹചര്യത്തിൽ പോലീസ് ശക്തമായ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി ന്യൂസ് തൃശൂർ ചാവക്കാട് നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ പന്ത്രണ്ടോളം ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു ബിസ്മി ഫാസ്റ്റ് ഫുഡ് റഹ്മദ് ഹോട്ടൽ രാജ കാന്റീൻ നാഷണൽ ഫുഡ് പാലസ് ഹോട്ടൽ അൽസാക്കി സമുദ്ര റെസ്റ്റോറന്റ് അമരാവതി റെസ്റ്റോറന്റ് ബാലകൃഷ്ണ കഫേ ഹോട്ടൽ വിംബീസ് ഹോട്ടൽ കൈരളി ഹോട്ടൽ റഹ്മാനിയ കൂട്ടുങ്ങൽ കഫേ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത് സർക്കാർ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടിച്ചെടുത്തിട്ടുണ്ട് മിക്ക ഹോട്ടലുകളും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി പിഴ ചുമത്തി അടപ്പിച്ചു നഗരസഭ ഒന്നാം ഗ്രേഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി സക്കീർ ഹുസൈൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എസ് ജെ ശംഭു കെ ബി ദിനേഷ് ശിവപ്രസാദ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ വയോധികന് ട്രിപ്പിൾ ജീവ് പര്യന്തവും കഠിന തടവും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും ശിക്ഷ വിധിച്ചു തളിക്കുളം എടശ്ശേരി കുട്ടംപറമ്പത്ത് വീട്ടിൽ കൃഷ്ണൻകുട്ടിയെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എം പി ഷിബു ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മത്സ്യം വാങ്ങാനെത്തി ബീച്ചിലുള്ള പ്രതിയുടെ വീട്ടിലെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് ഹാജരായി കേരള ലോയേഴ്സ് ക്ലർക്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം ജി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ എം യു ഷിനിജ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ രാജമാണിക്യം സംസ്ഥാന പ്രസിഡന്റ് കെ ബി രാജശേഖരൻ നായർ കൌൺസിലർ റീന അനിൽ അഡ്വക്കേറ്റ് ടി ഡി വെങ്കിടേശ്വരൻ എന്നിവർ സംസാരിച്ചു കേരള പോളിടെക്നിക് കോളേജ് ലെക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ബാലചന്ദ്രൻ എം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ ജോൺ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം പി സതീശൻ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സത്യഭാമ എൻ വാരിജാക്ഷൻ എസ് അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം നഗരസഭ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് ടി സോമശേഖരൻ പ്രിയ സജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കുന്നംകുളത്ത് നഗരസൌന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ഗുരുവായൂർ റോഡ് തൃശൂർ റോഡ് എന്നിവിടങ്ങളിൽ ഇതിന്റെ ഭാഗമായി പൂച്ചെടികൾ വച്ച് അലങ്കരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്രയും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പുതുക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ കെ എൽ ജോസ് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ എം എംകുമാർ അഡ്വക്കേറ്റ് കെ എൽ ലിജോ എ എം ബിജു ജോൺ വട്ടക്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു കുഴൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം നടത്തി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ നിന്നുള്ള തൊഴിലാളികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ സണ്ണി കൂട്ടാല അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിൽവി സേവ്യർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജന്മദിന പദയാത്ര സംഗമം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം എൽ ബേബി ടി എം രാജീവ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പി പി ജോർജ് മാസ്റ്റർ സ്മാരക അവാർഡ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്ന അവാർഡ് ജനുവരി എട്ടിന് പുതുക്കാട് സമ്മാനിക്കും അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ മാധ്യമപ്രവർത്തകരായ എം പി സുരേന്ദ്രൻ എ സേതുമാധവൻ പി പി ജോർജ്ജ് മാസ്റ്റർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സെബി കൊടിയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോൺഗ്രസ് ജന്മദിനം എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ പതാക ഉയർത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കേശവൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ഭാരവാഹികളായ കെ കെ ജോസഫ് എം വി റാഫേൽ വി എൻ രാജൻ എന്നിവർ സംസാരിച്ചു വെൽഫെയർ പാർട്ടി പുനയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനയൂർകുളം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പുനയൂർക്കുളം കടിക്കാട് ഗ്രൂപ്പ് വില്ലേജ് വിഭജന വാഗ്ദാനം എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തുക മതിയായ ജീവനക്കാരെയും ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനവും ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു ലത്തീഫ് കോലയിലിൽ അധ്യക്ഷത വഹിച്ചു കമാൽ ഉമ്മർ കക്കാട് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖണ്ഡ ഭാരത പദയാത്ര നടത്തി മണ്ഡലം പ്രസിഡന്റ് ജോമോൻ കണ്ണൂക്കാടന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്ര യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ പരിയാരം ഫ്ളാഗ് ഓഫ് ചെയ്തു കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു സമാപന യോഗം യൂത്ത് കോൺഗ്രസ് നാഷണൽ കോ ഓഡിനേറ്റർ ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ജോമോൻ ജോസ് കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ഒരു മഴ കറിയാൽ മതി ഫ്ലിഷി പടവില്ല മൊബൈൽ ഡാറ്റയുടെ കാര്യവും കടക്കാം എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാണ് ആരെ വിളിക്കാൻ അതുകൊണ്ടല്ല ഞാൻ എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ഒരു കണക്ഷൻ എടുക്കാൻ അതുകൊണ്ടല്ലേ കോർപ്പറേറ്റുകൾ അതെ അതെ കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് തന്നിട്ടു പോകുമല്ല കൂടെ ഉണ്ടാകും മാത്രല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും വാർത്തകളിലേക്ക് വീണ്ടും എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് യൂണിറ്റിന് എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ വി സി ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വായനശാലകൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഡയറക്ടർ ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിജ്ഞാനോത്സവം തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്നു മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എൻ എ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എം ഹരിദാസ് ഡിവിഷണൽ കൌൺസിലർ പൂർണിമ സുരേഷ് കാവുമ്പായി ബാലകൃഷ്ണൻ കൺവീനർ പി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു അറുനാട്ടുകര തരകൻ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എസ് എസ് എൽ സി ബാച്ചിന്റെ സൗഹൃദ സംഗമം തൃശൂരിൽ നടന്നു മുൻ പ്രധാന അധ്യാപകൻ പി എം സേവിയർ സൌഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജീസസ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഡെന്നി ജോസ് പി സി സുരേഷ് ബെന്നി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി എ കെ ടി എ കോട്ടപ്പുറം യൂണിറ്റ് സമ്മേളനം മേത്തലയിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി പി എബ്രഹാം അധ്യക്ഷത വഹിച്ചു ടി വി ഗണേശൻ ടി എസ് ധനഞ്ജയൻ പോൾ ബിനു ഷമ്മി എന്നിവർ സംസാരിച്ചു വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കോൺഗ്രസ് ജന്മദിനാഘോഷം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ജാണി മണിച്ചിറ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഒ യു ബഷീർ മുഹമ്മദ് ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് ജന്മദിനത്തോടനുബന്ധിച്ച് ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറ്റുവട്ടൂരിൽ നിന്ന് ദേശമംഗലം വരെ പദയാത്ര നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ചാമി പതാക ഉയർത്തി പദയാത്രയുടെ സമാപന സമ്മേളനം കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ അധ്യക്ഷത വഹിച്ചു കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന്റെ ജന്മദിനം ആഘോഷിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഫൈസൽ കാഞ്ഞിരപ്പിള്ളി ആഷിഖ് കാതിരി കെ എ ശിവരാമൻ കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലെ ക്യാൻസർ ബാധിതയായ യുവതിക്ക് കോൺഗ്രസ് ലവേഴ്സ് കൂട്ടായ്മ ചികിത്സാ സഹായം നൽകി പഞ്ചായത്തംഗം ഷൈനി ബാബു സഹായം കൈമാറി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സി എച്ച് സാദത് ശാലിനി ജോയ് രതീഷ് ചാഴക്കാട് എം പി അജോ വിശ്വംഭരൻ എന്നിവർ പങ്കെടുത്തു ഓൾ കേരള ടെയ്ലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ചേലക്കര ഏരിയ തോന്നൂർക്കര യൂണിറ്റ് സമ്മേളനം നടന്നു എ കെ ടി എ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ആദം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി കെ കല അധ്യക്ഷത വഹിച്ചു ചിറ്റാട്ടുകരയിൽ വച്ച് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലായി നടക്കുന്ന എസ് എഫ് ഐ മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ലോഗോ മുരളി പെരുന്നല്ലി എം എൽ എ പ്രകാശനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ പി ജി സുബിദാസ് അധ്യക്ഷനായിരുന്നു സൻ സി കെ വിജയൻ കെ ബി അമൽ കെ എസ് ആകാശ് കെ യു സരിത തുടങ്ങിയവർ സംസാരിച്ചു ഇളവള്ളി നോർത്ത് മഹല്ലിൽ കുത്തി റാത്തീപ് വാർഷികം നടത്തി സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ വട്ടേക്കാട് നേതൃത്വം നൽകി മഹല്ല് ഖത്തീബ് ഹംസ സഖാഫി മദ്രസ സദർ മജീദ് സഖഫി മഹല്ല് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ കബീർ പിയു കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ സഹകരണത്തോടെ ചെറുതുരുത്തി ഗ്രാമീണ വായനശാലയിൽ ലഹരി വിരുദ്ധ സദസ്സ് നടത്തി തൃശൂർ ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ വി എ വർഗീസ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ പി സലീം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ മോഹൻദാസ് സിവിൽ എക്സൈസ് ഓഫീസർ പി രതീഷ് എൻ എസ് ജെയിംസ് എന്നിവർ സംസാരിച്ചു വരവൂർ പഞ്ചായത്തിൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിമല പ്രഹ്ലാദൻ പി കെ യശോദ സി ഡി എസ് ചെയർപേഴ്സൺ റസിയ തുടങ്ങിയവർ പങ്കെടുത്തു കൊടകര പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ് വനിതാ ഗുണഭോക്താക്കൾക്ക് അഞ്ച് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വീതം വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു പഞ്ചായത്ത് അംഗം ബിജി ഡേവിസ് സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ എം എ മനോജ് കുമാർ ഫീൽഡ് ഓഫീസർ ശിവദാസ് എന്നിവർ സംസാരിച്ചു കൊരട്ടിയിൽ കാട്ടുകോത്ത് ജലവാസ മേഖലയിൽ എച്ചിപ്പാറയിൽ വീണ്ടും കാട്ടാനയിറങ്ങി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് പതിവാകുന്നു ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ചിരുന്ന ഓട്ടോ ടാക്സി പണിമുടക്ക് പിൻവലിച്ചു നിരക്ക് വർധന നടപ്പാക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നാളെ രാത്രി മുതൽ നിലവിൽ വരും ആൾക്കൂട്ടവും അനാവശ്യ യാത്രകളും പാടില്ലെന്ന് കർശന നിർദ്ദേശം മായന്നൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനാല് പവൻ സ്വർണവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും നഷ്ടപ്പെട്ടു വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം